നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പുതിയ അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലേക്കും കൂടി അണേബിൾ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത് എ ടി കെ മോഹൻബഗാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായിട്ടുള്ള വിദ്യാനന്ദ സിംഗിനെ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയും. മുംബൈ സിറ്റി കഴിഞ്ഞ സീസണിൽ ട്രോഫി നേടിയപ്പോൾ ടീമിലെ ഒരു അംഗമായിരുന്നു വിദ്യാനന്ദ സിംഗ്. ഏതായാലും ഈ ഒരു താരം എ ടി കെയിലേക്കുള്ള വരവ് ഏകദേശമൊക്കെ കൺഫേം ആയി എന്നാണ് അറിയാനായിട്ട് കഴിയും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂമറിനെ കുറിച്ചാണ്. ജംഷഡ്പൂർ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ജിതേന്ദ്ര സിംഗിനെയാണ് സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 19 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം ഡിഫൻഡർ പൊസിഷനിലാണ് കളിക്കാറുള്ളത്. ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള റൂമർ പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ത്യൻ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയില്ല എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തായിട്ട് പറയാനുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. ഗോകുലം കേരള എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ദീപക് ദേവറാണി എന്ന് പറയുന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ ഒരു താരത്തിന്റെ ട്രാൻസ്ഫർ മൂല്യം നോക്കുകയാണെങ്കിൽ 1.2 കോടി രൂപയാണ്. ഐ ലീഗ് 2020-21 സീസണിൽ 14 അപ്പിയറൻസിൽ നിന്നും 4 അസിസ്റ്റും 2 യെല്ലോ കാർഡും ഈ ഒരു താരം നേടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എവിടെ വെച്ചാണെന്ന് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് പുറ രാജ്യത്തു നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഈ ഒരു പ്രീ സീസൺ നടത്താനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആഗസ്റ്റിൽ സെർബിയയിൽ വെച്ച് നടക്കും. അതുപോലെ തന്നെ ഖത്തറിൽ സെപ്റ്റംബറിലുമാണ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ തിരിച്ച് ഇന്ത്യയിൽ നിന്നും. ഈ ഒരു കളി കാണാനായിട്ട് സ്പോർട്ടിംഗ് ഡയറക്ടറും പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച പ്രീ സീസൺ തന്നെ അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.